ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ മൺസൂൺ ഹെയർ കെയർ റൂട്ടീനിലെ ഏഴാമത്തെ ദിവസം, നമ്മുടെ ലാസ്റ്റ് ഡേ ആയിട്ട് വന്ന് നമ്മുടെ ഹെയറിന് വരുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കുകളാട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് എന്തായാലും മഴയായിരിക്കും. ആ സമയത്ത് മുടി വളർത്തണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഈ സമയത്ത് ഈ ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. കാരണം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ മൺസൂണിൽ, നമ്മുടെ ഈ മഴക്കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുടി വളർച്ച ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മുടിക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് ഈ സമയത്താണ്. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർ നല്ല രീതിയിൽ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോ പ്രോബ്ലംസിനും വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ഡാൻഡ്രഫിനുള്ള സൊല്യൂഷൻ ഉണ്ട്. ഇച്ചി സ്കാൽപ്പ് ഉള്ളവർക്ക്, അതുപോലെ ഡ്രൈ ഹെയർ ഉള്ളവർക്ക്, സ്പ്ലിറ്റൻസ് ഉള്ളവർക്ക്, അങ്ങനെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷനാണ് ഞാൻ ഈ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ഡേ ആണിന്ന്. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ടോണിക് ആട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നമ്മുടെ മുടി വാഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ടോണിക്ക് നമ്മുടെ മുടിയിലേക്ക് ഒഴിച്ച് മുടി കഴുകിയിട്ട് നമുക്ക് അങ്ങനെ തോർത്താം. ഈ സാധനം കഴുകി കളയുമൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഞാനിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഹെയർ ടോണിക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ചായപ്പൊടി, ഉലുവ, ഗ്രാമ്പു, കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തല കഴുകാൻ ആവശ്യമായത്ര വെള്ളം എടുക്കാം. ഇതിലേക്ക് 2 സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണ് ഉലുവ, 4 ഗ്രാമ്പ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ 1 പിടി കറിവേപ്പിലയും കൂടി എടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വെള്ളം ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് തലയിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റെഡിയായിരിക്കുന്ന ടോണിക്ക്. അപ്പൊ ഞാൻ ഈ ഹെയർ ടോണിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഹെയറിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസുകളെ പറ്റി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എങ്ങനെയൊക്കെയാണ് ഓരോന്നും നമ്മുടെ ഹെയറിന് യൂസ്ഫുൾ ആകുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ ഫസ്റ്റ് ചേർത്തിരിക്കുന്നത് ചായപ്പൊടിയാണ്. ഞാനിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന സാധാ ചായപ്പൊടിയാണ്. നമുക്ക് അതിന് പകരമായിട്ട് ഗ്രീൻ ടീ എടുക്കാം കേട്ടോ. ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനും എല്ലാത്തിനും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഞാൻ സാധാ ചായപ്പൊടി എടുത്തിട്ടുള്ളൂ. നമുക്ക് എന്നും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നത് സാധാ ചായപ്പൊടിയാണ്. അപ്പൊ ഞാൻ 1-2 സ്പൂൺ ചായപ്പൊടിയാണ് അതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചായപ്പൊടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഈ ചായപ്പൊടിയിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ് കഫേനും അതുപോലെ തന്നെ ടാനിനും. ഇത് രണ്ടും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ഈ കഫേൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള സാധനമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹെയറിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പൊ ഈ ചായ എന്ന് ഞാൻ കുടിക്കാനായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം കഫേ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ബോഡിക്ക് ഹാംഫുൾ തന്നെയാണ് ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അത് നമുക്ക് എക്സ്റ്റേണലി നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഒരു റിസൾട്ട് നമ്മുടെ ഹെയറിന് കിട്ടും. ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കഫേ എന്ന് പറയുന്നത്. ഞാനൊരു വീഡിയോയിൽ ഹെന്ന പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇത് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് ഈ ചായ കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയറിന്റെ കളറിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഹെയറിന് ബ്ലാക്ക് കളർ നൽകാനായിട്ട്, അകാലനര കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ചായപ്പൊടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലുള്ള നാച്ചുറൽ കെരാറ്റിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ കെരാറ്റിൻ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ഹെയറിൽ ഒരു പ്രോട്ടീൻ ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹെയറിനെ ഒന്ന് ഷൈൻ ചെയ്യിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു കാര്യം, ഈ ചായപ്പൊടി വെള്ളം നമ്മൾ ഡെയിലി നമ്മുടെ ഹെയറിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി മുടി ഡ്രൈ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ പാക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം എന്റെ ഡ്രൈ ഹെയർ ആയതുകൊണ്ട് എന്റെ മുടി കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷെ ഓയിലി ഹെയർ ഉള്ളവർക്ക് അല്ലെങ്കിൽ നോർമൽ ഹെയർ ഉള്ളവർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ റിൻസ് ആട്ടോ അത്. അതുപോലെ ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നവരുണ്ടെങ്കിൽ ഇത് ഡെയിലി നമ്മുടെ ഹെയർ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒഴിക്കാനൊക്കെ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാംപൂ തലയിൽ അപ്ലൈ ചെയ്യില്ലേ. അപ്പൊ ഷാംപൂവിൽ നമ്മൾ എന്തായാലും ഷാംപൂ ഡയറക്റ്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്യില്ല, ഒന്ന് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടല്ലേ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ ആ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് കുറച്ച് കട്ടൻ ചായ എടുത്തിട്ട് ഈ ഷാംപൂ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഷൈനിങ് നിങ്ങളുടെ മുടിക്ക് കിട്ടും കേട്ടോ. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെയർ പ്രോബ്ലം ഇല്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ, നല്ലൊരു റിസൾട്ട് വരും. മുടിക്ക് ഒരു പ്രത്യേക ഷൈനിങ് ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവയുടെ ഗുണങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ തല വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉലുവയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഗ്രാമ്പൂവാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കരയാമ്പൂ എന്നൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമ്പൂ എന്നാണ് പറയുന്നത്. നമുക്കിതിന് വേണ്ടിയിട്ട് മൂന്നോ നാലോ ഗ്രാമ്പു മാത്രം മതി. പക്ഷെ അത് വെച്ച് നമ്മുടെ ഹെയറിൽ നമ്മൾ അലട്ടുന്ന മിക്ക പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുട്ടോ. താരൻ, പെയിൻ ശല്യം, ഈരിന്റെ ശല്യം, ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഗ്രാമ്പൂനെയും കൊണ്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനുള്ള കഴിവും ഈ ഗ്രാമ്പൂനുണ്ട്. പിന്നെ ഈ ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ നല്ല ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആട്ടോ. പിന്നെ നമ്മുടെ ഈ ചായപ്പൊടി പോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരു കറുപ്പ് നൽകാനായിട്ടും ഈ ഗ്രാമ്പൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ചേർത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. നമ്മൾ ചെറുപ്പം മുതലേ മുടിയുടെ കാര്യത്തിൽ നമ്മളൊരു എണ്ണ കാച്ചുവാണെങ്കിൽ പോലും നമ്മൾ കറിവേപ്പില ഇടാതെ എണ്ണ കാച്ചില്ല. കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ മുടിക്ക് വേണ്ടിയിട്ട് കറിവേപ്പില എന്ന് പറയുന്നത്. മുടിക്കൊരു നിറം നൽകാനും അകാലനര കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ കറിവേപ്പില യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ചായപ്പൊടിയും ഗ്രാമ്പൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ഒന്ന് തിളപ്പിച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ മുടി വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തരും കേട്ടോ. ഇപ്പോൾ നമുക്ക് മിക്കവർക്കും തന്നെ ഹെയറിൽ എന്തെങ്കിലും പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് മടിയായിരിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് കറിവേപ്പില, ഈ കറിവേപ്പില പറിക്കുന്നതിനെക്കാട്ടി നമുക്ക് എളുപ്പം ചായപ്പൊടി ആയിരിക്കും. ഇത് വെച്ചിട്ട് നമ്മൾ തല വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്താൽ പോരെ. നമ്മൾ പാക്കുകൾ ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അപ്ലൈ ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മടിയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ലൊരു റിസൾട്ട് തരും കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്നവരൊന്ന് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യുക കേട്ടോ. പിന്നെ നല്ല ഹെയർ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ എന്റെ ഈ മൺസൂൺ ഹെയർ കെയർ ചലഞ്ച്, ഞാനിപ്പോൾ 7 ദിവസത്തെ ചലഞ്ചാണ് ചെയ്തിരിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഫസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഹെയർ പ്രോബ്ലംസ് മാറുന്നത് വരെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹെയർ പ്രോബ്ലംസ് മാറിയെന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതെല്ലാം ഒഴിവാക്കരുത്. പതിയെ ഇത് ഞാൻ ഇന്ന് പറഞ്ഞ പോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഹെയർ റിൻസ് ഉണ്ടാക്കി കാണിച്ചു തന്നത്. പക്ഷെ അതൊന്നും വേണ്ട, അതിലേതാണോ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് അതിലേതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് മാത്രം നമുക്ക് ആ റിൻസ് ഉണ്ടാക്കിയിട്ട് തല വാഷ് ചെയ്യാം. തല വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചിലവോ ഒരു മുടക്കോ ഒന്നും ഇല്ലാത്ത കാര്യമാണ്. അധികം ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പാക്ക് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് ഇരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ തലമുടി സാധാരണ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്തിട്ട് ഈ റിൻസ് ഒഴിച്ച് തലയിൽക്കൂടി ഒന്ന് ഒഴിച്ച് നമുക്ക് തല തോർത്തിയെടുത്താൽ മതി. അപ്പം നമുക്ക് വേറെ ടൈം ചെലവാക്കുന്നതും അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത്. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ഹെയറിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ ഈ ഒരു മൺസൂൺ ഹെയർ കെയർ ചലഞ്ചിലൂടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ചലഞ്ച് അല്ല ഒന്ന് കാണുക. പിന്നെ അതുപോലെ തന്നെ എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് ഇനി വേണ്ടതെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി എന്തായാലും നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം തന്നെ കാണാം. അപ്പൊ അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ.